നമസ്കാരം. മഴ പലർക്കും പല അനുഭവങ്ങളാണ് നൽകുന്നത്. മഴ, പ്രത്യേകിച്ച് കർക്കിടക മഴ, തീരാ ദുരിതത്തിൻ്റെ, കഷ്ടപ്പാടുകളുടെ, ദാരിദ്ര്യത്തിൻ്റെ, വിശപ്പിൻ്റെ അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത്. മഴ നൽകുന്ന ഇത്തരം അനുഭവങ്ങൾ മലയാളത്തിൽ ധാരാളം ചെറുകഥകളായി വന്നിട്ടുണ്ട്. അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ കഥയാണ് മഴ. അന്തരീക്ഷമായി വരുന്ന മലയാളത്തിലെ ആദ്യത്തെ കഥയാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ. ചേന്നപ്പറയൻ എന്ന കുടിയാന്റെ നായയാണ് അതിലെ കഥാപാത്രമായി വരുന്നത്. ആ കഥയാണ് നമ്മൾക്കിന്ന് പഠിക്കാനുള്ളത്. മഴ കഥയുടെ മുഖ്യ പ്രമേയമായി, പ്രധാന വിഷയമായി കടന്നു വന്നിട്ടുള്ള ധാരാളം കഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കഥയാണ് എം ടി വാസുദേവൻ നായരുടെ കർക്കടകം എന്ന കഥ. 7 വയസ്സുള്ള ഉണ്ണി എന്ന കഥാപാത്രത്തിലൂടെയാണ് മഴ അതിൻ്റെ ദുരിതം വിതയ്ക്കുന്ന കാഴ്ച ചിത്രീകരിക്കുന്നത്. 7 വയസ്സുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന വിശപ്പ് മഴയുടെ രൗദ്രതാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥയിൽ ചെയ്യുന്നത്. ഇതിൽ തന്നെ കഥ ഒരു മാതൃഭാവത്തോടുകൂടി വരുന്ന മഴയെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം, ദുരിതം, വിശപ്പ് എന്നിവയെ അതിൻ്റെ തീക്ഷ്ണതയിൽ തന്നെ ഈ കർക്കടക തോരാമഴയുടെ കാലത്ത് പശ്ചാത്തലമാക്കിക്കൊണ്ട് എം ടി ചിത്രീകരിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എം ടിയുടെ മറ്റൊരു കഥയാണ് പെരുമഴയുടെ പിറ്റേ. ഒരു നാഗരികൻ നഗരത്തിൽ പെയ്യുന്ന മഴയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് തൻ്റെ ആന്തരിക സംഘർഷമായി, മാനസിക സംഘർഷമായി, കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യത്തിൻ്റെ പ്രകടനമായിട്ടാണ് ആ മഴയെ കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അസ്വാരസ്യം ഈ കഥയിൽ വളരെ ഭംഗിയായി എം ടി ചിത്രീകരിച്ചിട്ടുണ്ട്. കഥയുടെ ആരംഭത്തിൽ കുളമ്പും കൊമ്പുമുള്ള ഒരു ഭീകര മൃഗമായിട്ടാണ് കാർമേഘത്തെ അവതരിപ്പിക്കുന്നത്. കഥയുടെ അവസാനമാകുമ്പോൾ ഈ മരണത്തിന്റെ സാന്നിധ്യമായ ഈ മൃഗം ഒരു രാക്ഷസ രൂപം പൂണ്ട് മനുഷ്യന്റെ അസ്ഥികളും തലയോടുകളും ഒക്കെ ധരിച്ച ഒരു രാക്ഷസ രൂപം പൂണ്ട് ഭൂമിയിൽ തിമിർത്താടുന്നതായിട്ടാണ് ഈ കഥയിൽ ആവിഷ്കരിച്ചത്. തരിശു നിലത്തിലെ മഴ എന്ന മാധവിക്കുട്ടിയുടെ കഥയിൽ മഴ ഒരു നഷ്ടപ്രണയത്തിൻ്റെ അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. പ്രണയബദ്ധരായിരുന്ന രണ്ടുപേർ വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കടൽപ്പുറത്ത് കണ്ടുമുട്ടുകയും അവർ മഴയത്ത് ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രമേയമാണ് തരിശു നിലത്തിലെ മഴ എന്ന കഥ. അവിടെ ദുരിതങ്ങളും ദുരന്തങ്ങളുമല്ല, എന്നാൽ ജീവിതത്തിലെ മറ്റൊരു ദുരന്തമായ പ്രണയ നഷ്ടം ഈ കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് കാണാം. ടി പത്മനാഭന്റെ കാലവർഷം എന്ന കഥ, അതൊരു എഴുത്തുകാരനോട് അതിൻ്റെ വായനക്കാരിക്ക് ഉണ്ടാകുന്ന ഒരു ആരാധനാ മനോഭാവമാണ് ചിത്രീകരിച്ചത്. ഞാനിപ്പോൾ അതേ പറയുന്നതെന്ന് വെച്ചാൽ മഴയുടെ വ്യത്യസ്ത ഭാവങ്ങൾ മലയാള കഥയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടി പത്മനാഭന്റെ കഥയില് ഇവര് പിന്നെ ഈ എഴുത്തുകാരനും അവരുടെ ആരാധികയും കണ്ടുമുട്ടുകയും മഴ പെയ്യുമ്പോൾ എഴുത്തുകാരന്റെ കുടയിൽ കീഴിൽ ആരാധിക നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അച്ഛൻ്റെ കുടക്കീഴിൽ കുട്ടിക്കാലത്ത് നടന്ന ഒരു ഓർമ്മയാണ് കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. ഇവിടെ ബന്ധത്തിൻ്റെ വ്യാഖ്യാനമാണ് ടി പത്മനാഭന്റെ ഈ കഥയിൽ കടന്നു വരുന്നത് എന്ന് കാണാം. ഈ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വ്യത്യസ്തമാകുന്നത് ഇതിൽ ഒരു മൃഗം കഥാപാത്രമാകുന്നു, അതോടൊപ്പം മഴയെ അതിൻ്റെ ഏറ്റവും രൗദ്രഭാവത്തിൽ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ മഴ എങ്ങനെയാണ് രൗദ്രതാണ്ഡവമാടുന്നത്, അതിൻ്റെ ഭീകരമായ അന്തരീക്ഷം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഈ കഥയിലൂടെ വളരെ ഭംഗിയായി ചിത്രീകരിക്കാൻ തകഴിക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരം കഥ മലയാളത്തിൽ ആദ്യത്തേത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി. ഈ കഥയെ രാഷ്ട്രീയ മാനങ്ങളോടെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് മൃഗകഥകൾ എന്ന രീതിയിൽ അയ്യപ്പ പണിക്കരൊക്കെ ഇത് മലയാളത്തിലെ മൃഗകഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൃഗകഥ കേവലം നമ്മൾ പഞ്ചതന്ത്രങ്ങളിലും
നാടോടി കഥകളിലുമൊക്കെ കാണുന്നത് പോലെ ഒരു മൃഗകഥ എന്നൊരു അന്തരീക്ഷത്തിലേക്ക് മാത്രം ഒതുക്കാവുന്ന ഒരു കഥയായിട്ട് ഇതിനെ പരിഗണിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മൃഗത്തിൽ ഒരു മനുഷ്യഭാവത്തെ മനുഷ്യത്വത്തെ ആരോപിക്കുന്ന രീതിയിലുള്ള ഒരു ആവിഷ്കാരമാണ് ഈ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് സിനിമയൊക്കെ ആയിട്ടുണ്ട്. ആ കഥ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വായിക്കാം. വെള്ളപ്പൊക്കത്തിൽ തകഴി ശിവശങ്കരപിള്ള. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കരതേടിപ്പോയി. വീടുകാവലിന് ഒരാൾ വള്ളമുണ്ടെങ്കിൽ ഉണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുടിയുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐക്യമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവനു വള്ളമില്ല. അവന്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപ്പറ്റിയിട്ട്. ആദ്യം പുരക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്നു. കഴിച്ചുകൂട്ടി. കൂടാതെ നാലഞ്ചു വാഴക്കുലയും ഒരു തുറുവും കിടക്കുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും. ഇപ്പോൾ തട്ടിന്റെയും പരണിന്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേനൻ വിളിച്ചു. ആരു വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, നാലു കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി. ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ 30 നാഴിക വേണ്ടെന്നും തന്റെയും കുടുംബത്തിന്റെയും അവസാനം അടുത്തുവെന്നും അവൻ തിരിച്ചുപെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. നാലു ചുറ്റും നോക്കി. വടക്ക് ഒരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നപ്പറയൻ അവരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലും നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണിനെയും പട്ടിയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു. അപ്പോഴേക്ക് വെള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേനച്ചോ, പൂഹോയ്! പടിഞ്ഞാറ് നിന്നാരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങു വായോ? അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചെരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു നടക്കുകയാണ്. വള്ളം നീങ്ങി. അതങ്ങകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നന്റെ വള്ളം അങ്ങകലെയായി കഴിഞ്ഞു. അത് പറന്നുപോകുന്നു. മരണവേദനയോടെ ആ ജന്തു മോങ്ങിത്തുടങ്ങി. നിസ്സഹായനായ മനുഷ്യന്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ നാല് ചരിവുകളിലും അത് ഓടി നടന്നു. ചിലടമെല്ലാം മണപ്പിച്ചു, മോങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ചു പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ധുടിം എന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ടു, ഞെട്ടി പിന്നിലേക്ക് കുതിച്ചു. ജലത്തിനുണ്ടായ ചലനത്തെ കുറെ നേരം തുറിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവന്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി, തുമ്മി, തല അറഞ്ഞു ചീറ്റി, മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് അത് സഹിച്ചു. അതിന്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിയിട്ടുണ്ട്. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആഞ്ഞുകിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി.
ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് ഒഴുകിപ്പോയി. മുകളിടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴം ഉണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുളച്ചോറ് അവൻ ഉരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറെ നേരം മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അതും ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി വടക്കോട്ട് നോക്കി നിന്ന് ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണ വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്തു കേട്ടു. കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൽ ഒച്ചയും അലകളിളകുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേനന്റെ പട്ടി കയറിക്കിടന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പിറുപിറുക്കുന്നുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടിയെണീറ്റ് നായ പുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ് മുറുമുറുത്തു. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുറിച്ചു നോക്കി ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നിച്ചരിച്ച് താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളിലെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ കടിച്ചു കൊറിക്കും. പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. ഒരല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവേലിൽ അവൻ കിടന്നു മയങ്ങി. മന്ദാനിലിനിൽ ഇളകുന്ന വാഴയിലയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. ചാടി എണീറ്റ് അവൻ ഒന്നു കുരച്ചു. കാറു കയറി. സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളകി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം കൊതിയോട് നോക്കി നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി. അവന്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിൽ അടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ നിന്നും കരിക്കടത്തിക്കൊണ്ട് താഴത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ചു കുടിച്ചു. തുഴ എടുത്ത് തുഴഞ്ഞുപോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിന്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വന്നു വീണു. ചേനന്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ ആ മാംസം കൊത്തിത്തിന്നു തൃപ്തിയായി പറന്നങ്ങുപോയി. മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്ത് അടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നണ്ണിയാവാം നമ്മുടെ നായ് അവയ്ക്ക് ഉമ്മ കൊടുത്തു. ചീറ്റിത്തുമ്മി അതിന്റെ മൃദുലമായ മോന്ത ചുവന്നു തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവെള്ളത്തിൽ രണ്ടുപേർ അതുവഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. ജലത്തിൽ ഇറങ്ങി വെള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു.
അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നു മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ് പൊളിച്ചു, ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാനാഞ്ഞു. വള്ളം അകലെയായി. ഒന്നുകൂടെ മൂങ്ങി. വള്ളക്കാരൻ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, പരിക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ തടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ട് അത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കയില്ലെന്നത് പറയുകയാവാം. കുറെ പച്ചവെള്ളം നക്കിക്കുടിച്ചു. മുകളിൽ കൂടി പറന്നുപോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായി ചാടി പുരപ്പുറത്ത് കയറി. ചേന്ദനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായിത്തീർന്ന പട്ടി കുരച്ചു തുടങ്ങി. പിന്നീടും നായി പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലയുന്നു. രണ്ടു പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കാനായി. പട്ടി എവിടെയാ കരയുന്നേ? ഇവിടെ നാൾ മാറിയില്ലേ? പടറ്റിവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ടു നിറഞ്ഞ ഒരു വള്ളം എടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരൻ ഒരുവൻ വാഴയിൽ കയറി. കൂവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ? പട്ടി മുന്നോട്ട് ഒരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടിച്ച് വെള്ളത്തിൽ വീണു. മറ്റയാൾ അവനെ പിടിച്ച് വെള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞു കോപിഷ്ഠനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വെച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവൻ പറഞ്ഞു. പിന്നീട് അവൻ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി. അവന്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം അവന് കിട്ടി. അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് അയാൾ കഴുക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്ക് ഒരു ഇടി ഇടിച്ചു. മ്യാവൂ മ്യാവൂ മ്യാവൂ. സ്വരം ക്രമേണ താണു. വെറും അശക്തമായ മൂളലിൽ പര്യവസാനിച്ചു. പട്ടി കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയട വല്ലോരും എന്ന് മറ്റയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്നു. പുരയിൽ അടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. പിൻകാലുകളാൽ ഓല മാന്തിക്കീറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ ആ ശവം അകലാൻ തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടുപ്പിച്ചു. തൃപ്തിയോടെ അത് തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ ഒരടി. പട്ടിയെ കാണാനില്ല. ഒന്നു കുതിച്ചു താണിട്ട് പശു അങ്ങകന്ന് ഉയർന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിന്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾക്കാനില്ല. അവിടമൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീർത്ത ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുണ്ട്. അതിന്റെ സ്വൈര്യതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു, വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടിയെന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു.
പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേനൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ചു കൊട്ടിലിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരിവിരൽ കൊണ്ട് ചേനൻ അതിനെ തിരിച്ചും മറിച്ചും ഇട്ടു നോക്കി. അതവന്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.